ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ്, എത്ര തട്ടിക്കൊടുത്തിട്ടും കുഞ്ഞിൻ്റെ ഏമ്പക്കം പോകുന്നില്ല ഡോക്ടറെ, ഗ്യാസ് പോകുന്നില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? പിന്നെയും കുറേ നേരം തട്ടിക്കൊടുക്കണോ? എത്ര നേരം തട്ടിക്കൊടുക്കണം? അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾക്കുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതുവേ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ വായയിലൂടെ ജനറലി തന്നെ കുറേ ഗ്യാസ് കയറും. ഈ സക്കിങ് ചെയ്യുമ്പോൾ വയറ്റിലേക്ക് ഗ്യാസ് നന്നായിട്ട് എത്തും. സെക്കൻഡ്, കുഞ്ഞ് കരയുവാണെങ്കിൽ അപ്പോഴും നമ്മളതിനെ എയറോഫേജി എന്ന് പറയും, എയർ ഒത്തിരി വയറ്റിലെത്തും. പിന്നെ കുഞ്ഞ് കുടിക്കുന്ന പാലിൽ നിന്നും അത് വിഘടിക്കുമ്പോഴും കുറച്ച് ഗ്യാസ് പോലെയുള്ള ഇതുണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ വയറിൽ അത് എങ്ങനെയെങ്കിലും പോകണം. അപ്പോൾ സാധാരണ നമ്മളൊക്കെ ഈ അപ്രൈറ്റ് ആയി നടക്കുമ്പോൾ ചെറുതായിട്ട് ഗ്യാസ് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും, നമ്മളറിയാണ്ട് തന്നെ ചെറു ചെറുതായിട്ട് പോകും. പക്ഷെ കുഞ്ഞെപ്പോഴും കിടക്കുന്ന ഒരു പൊസിഷൻ ആയതുകൊണ്ട് ഗ്യാസ് കുറച്ചുകൂടി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ചിലപ്പോൾ കുഞ്ഞിങ്ങനെ ഞെളിഞ്ഞ് പിരിയുക, എപ്പോഴും ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോവുക, ഗ്യാസ് പോകുമ്പോഴൊക്കെ മോഷൻ പോവുക, റീഗജിറ്റേഷൻ, വെറുതെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരിക, തികട്ടി വരിക, വൊമിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് മാസം തികയാത്ത കുട്ടികൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പറഞ്ഞു തരുന്നത് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ പുറത്തിട്ട് തട്ടാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കുഞ്ഞിനെ ഇതേപോലെ, അപ്പോൾ കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഇവിടെ കിടക്കേണ്ടത് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ മുഖം എപ്പോഴും നിങ്ങൾ പകുതി സൈഡിലേക്ക് പതുക്കെ ചരിച്ചു നോക്കാൻ നോക്കണം. എന്നിട്ട് കൈ ഇവിടെ വെച്ചിട്ട് ഇതാ നമ്മൾ പറഞ്ഞില്ലേ, വയറിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഇവിടെയല്ല തട്ടേണ്ടത്, വയറിൻ്റെ ഭാഗത്താണ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ജെൻറ്റിലായിട്ട് തട്ടിക്കൊടുക്കണ്ടേ. പലർക്കും പറയും കുഞ്ഞു ഉറങ്ങിപ്പോയി അപ്പോഴും നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണമെന്നുള്ളത് പറയും. എന്നാലും നമ്മൾ തട്ടിക്കൊടുക്കണം, കുഞ്ഞിനെ തോളത്തിട്ടിട്ട് നമ്മൾ ജെൻറ്റിലായിട്ട് കേട്ടോ കുറച്ച് നേരം തട്ടിക്കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് കണ്ടിന്യൂസ് തട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തനെ വെച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ കുഞ്ഞിൻ്റെ ഗ്യാസ് പതുക്കെ പതുക്കെ പൊക്കോളും. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കിടക്കുന്ന കുഞ്ഞിനെ പതുക്കെ ഒന്ന് ചിരിച്ച് കിടത്തിയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താലും മതി. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നറിയോ, കമിഴ്ത്തിക്കിടത്തുക. മടിയിൽ നമ്മുടെ കുഞ്ഞിനെ കമിഴ്ത്തിക്കിടത്തുക. നിങ്ങൾക്ക് പേടിയുണ്ടാവും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ചെയറിലിരിക്കുമ്പോൾ മടിയിൽ കമിഴ്ത്തണം. ചിലപ്പോൾ കയ്യിൽ നിന്ന് ഉരുണ്ട് വീണാലോ, നിങ്ങൾ ബെഡിൽ കയറിയിരിക്കുക, കട്ടിൽ കയറി ഇരുന്നിട്ട് നിങ്ങളുടെ മടിയിൽ ചമരം മടിഞ്ഞിരിക്കുന്ന പോലെ മടിയിൽ വയ്ക്കുക. എന്നിട്ട് കുഞ്ഞിനെ ഇതേ രീതിയിൽ മടിയിലേക്ക് കമിഴ്ത്തിക്കിടത്തിയാൽ മതി. അപ്പോൾ തല പതുക്കെ ചേർച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് പതുക്കെ തട്ടിക്കൊടുക്കുക. അപ്പോൾ ഗ്യാസ് നന്നായിട്ട് കുഞ്ഞിന് പൊക്കോളും. കൂടുതൽ പാലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും ചെയ്തോളും, അപ്പോഴും തട്ടണം എന്നില്ല, പതുക്കെ മടിയിൽ വെച്ചോണ്ടിരുന്നാലും മതി. ഇതാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാറില്ലേ, ടമ്മി ടൈം കൊടുക്കുക എന്നുള്ള രീതിയിൽ, അങ്ങനെയും ചെയ്യാം. ടമ്മി ടൈം വെറുതെയും കൊടുക്കാം, ഇല്ലെങ്കിൽ പാല് കൊടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കിടത്തിയിട്ടും കൊടുക്കാം. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് വല്ലാണ്ട് ഇങ്ങനെ തല കുത്തനെ പിടിക്കരുത്. അപ്പോൾ പാല് ഇങ്ങോട്ട് റിഫ്ലക്സ് കൊണ്ട് ഇങ്ങോട്ട് വരാം, തല പതുക്കെ ഒന്ന് പൊന്തിച്ചു വെക്കണം നമ്മൾ മടിയിൽ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. തട്ടണം എന്നില്ല, ജസ്റ്റ് അപ്രൈറ്റ് വെച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിലേക്ക് ചെരിച്ച് കിടത്തിയിട്ടും നിങ്ങൾക്ക് കുറച്ച് നേരം നിൽക്കാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കമിഴ്ത്തി കിടത്തുകയാണ്, തല പതുക്കെ പൊന്തിച്ചു വെച്ച് മടിയിൽ കമിഴ്ത്തി വെച്ചാലും കുറേ നേരം കഴിയുമ്പോൾ ഗ്യാസ് പൊക്കോളും. പിന്നെ നമ്മൾ എല്ലാവരും ഒരു റിയാലിറ്റി മനസ്സിലാക്കണം, ഇത് മൊത്തം ഇങ്ങനെ പോകില്ല. കുഞ്ഞ് വളർന്ന് വെയിറ്റ് കൂടി കുഞ്ഞിൻ്റെ ശരീര അവയവങ്ങളൊക്കെ മെച്ചറാവുമ്പോൾ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. അപ്പം അതിന് നമ്മൾ അതിൻ്റെതായ സമയം കൊടുക്കണം. അല്ലാതെ നമ്മളെ പോലെ എപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഒന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് ചിരിച്ച് എപ്പോഴും ചിലപ്പോൾ നടന്നോളണം എന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, അമ്മയുടെ ഭക്ഷണ കാര്യങ്ങൾ. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഈ ഗ്യാസ് പോലെയുള്ള ഇതൊക്കെ ഉണ്ടായി എന്ന് വരാം. അപ്പം അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായി വന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്ന് വിചാരിച്ച് അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് എല്ലാം ഒഴിവാക്കുന്ന ചിലരെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇറച്ചി, മീൻ, മുട്ട, നെയ്യ്, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എല്ലാം നിങ്ങൾ കഴിക്കണം. ഇതിനൊന്നുമല്ല സാധാരണ, ചിലർ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ടൊക്കെ ചിലർ ചില മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെയൊക്കെ ആയിരിക്കാം കൂടുതലായിട്ടും കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാവുന്നത്. അതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ കുഞ്ഞിന് സുഖമായിട്ട് മുന്നോട്ട്, കുഞ്ഞു മാത്രമല്ല അമ്മയ്ക്കും ആ മദർഹുഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാസ് തീരെ പോകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങൾ മനസ്സിലായല്ലോ, റെമഡീസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. സോ പുതിയ ടിപ്പായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.